രാജുവിന്റെ ഷോപ്പല്ലേ? എന്താ രാജുവിന്റെ? രാജുവിന്റെ ഫേസ്ബുക്ക് പേജില് മോഡിഫൈ ചെയ്ത ഒരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു. എന്നാ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്നതാ. മോഡിഫൈയാ? അതൊന്നും ഇവിടെ പറ്റില്ല. കേട്ടോ രമേശാ, ഇന്ന് രാവിലെ വേറൊരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു. അനിയന്മാരെ, നിങ്ങളെ വണ്ടിക്കുള്ള കുഴപ്പമുണ്ടെങ്കിൽ പറ, അത് ശരിയാക്കി തരാം. അല്ല പിന്നെ അയ്യോ ചേട്ടൻ ചെയ്യണ്ട, രാജു തന്നെ ചെയ്യണം. പൈസ ഒരു പ്രശ്നമാക്കണ്ട. അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടാ. പോ. എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം. ചേട്ടൻ ഒന്ന് സമ്മതിപ്പിച്ചാ മതി. സജീവേ പോവാ. എവിടുന്നാടാ ഈ പാടുപാടുകൾ? അസന, ഇതാ അസന പൂവഞ്ചാലല്ലേ. ജോണിച്ചാന്റെ വണ്ടി കേടായി, ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ. ആ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ. കണ്ടില്ലേ അവൻ വണ്ടിയോട് കാണിക്കുന്ന സ്നേഹം? നല്ലവനാ, നന്മയുള്ളവനാ. പിന്നെ അല്ലാണ്ട് കത്തിക്കരഞ്ഞ കമ്പി കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്ക് കണ്ടില്ലേ, അവൻ മിടുക്കനാശാനെ. സംഗതി ശരിയാ, പക്ഷെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. രമേശാ സത്യം പറഞ്ഞ ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോ എനിക്ക് പേടിയാ. ഇനിയിപ്പോ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ ഞാനൊക്കെ പഴഞ്ഞനായി പോയില്ലേടോ. ആശാനോ ശരിയാക്കാൻ പറ്റാണ്ടോ? ആശാൻ സൂപ്പർ മെക്കാനിക് അല്ലേ. ഉണ്ടാവേ അസനെ. അസനെ ഇതെങ്ങോട്ട? കട്ടപ്പനയിൽ നിന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു. ട്രേസി അമ്മയ്ക്ക് നെഞ്ചുവനായിട്ട് ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അയ്യോ, എന്നാ പിന്നെ ഞാനും കൂടെ വരാം അസനെ. ഏയ്, വർക്ക്ഷോപ്പ് അടയ്ക്കണ്ട, നീ കുറച്ച് ദിവസം ഷോപ്പ് നോക്ക്. അയ്യോ ഞാൻ ഒറ്റയ്ക്കോ? നീ എന്റെ പേര് കളയില്ലെന്ന് എനിക്ക് ഉറപ്പാ. പോട്ടണ മോനെ, പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല. ഇടയ്ക്ക് ആശാന്റെ ഒരു ഫോൺ കോൾ വന്നു. ഈ കട നിന്റെയാണെന്നും നീ ഇത് നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു ആശാൻ എന്നോടുള്ള വിശ്വാസം. നീ ഭാഗ്യവാനാ, നമ്മക്കുണ്ട് ഒരു മുതലാളി. വേടക്ക സ്വഭാവ, അഞ്ചിന്റെ പൈസ കുറാണ്ട് വൈകുന്നേരം ആകുമ്പോ തിരിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നിങ്ങളെ സമയം കളയണ്ട, എന്റോട് കറങ്ങിട്ട് വെറുതെ കച്ചവടം കൊടുക്കണം. എന്താണ്ടത്, നാട്ടിന്ന് ഒരാൾ വന്ന് സഹായിക്കേണ്ട നമ്മളെ കടമയല്ലേ. ഔട്ട്. അന്റെ മംഗലക്കാര്യം എന്തായി? എപ്പോഴാന്ന് വെച്ചാ വരട്ടെ, വന്നു കണ്ടാലും നമ്മളൊക്കെ ഇഷ്ടമുണ്ട്. അപ്പന്റെ ഒരു വേണ്ടാത്ത മോഹങ്ങൾ. ഞാൻ പിന്നെ വിളിക്കാവേ. ഹലോ, എടാ ഗ്രീഷ്. ആ ബോസാ, ഇതേതാ നമ്പർ? എടാ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ്? ഞാൻ ഇവിടെ സഹകരണ ആശുപത്രിയില്ല. ദൈവമേ, എന്തെങ്കിലും പറ്റിയ? കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ ഉടനെ വരാം. അതെ, നമ്മുടെ ബൈക്ക് ആ കാഞ്ഞിരക്കുല്ലി കവലയിലിരിക്കുക. നീ അതൊന്നും എടുത്ത് വർക്ക്ഷോപ്പിൽ എത്തിക്ക. അല്ല, അപ്പൊ അത് കേസാക്കണ്ടേ? ആ ഒരു കേസും ആക്കണ്ട. ഞാൻ പറയുന്ന ചെയ്താ മതി. ശരി. താങ്ക്സ്. ശരി. വേദനയുണ്ടോ? വേദന ഒന്നുമില്ല, പക്ഷെ എന്റെ ബുള്ളറ്റിന്റെ കാര്യം ആലോചിക്കുമ്പോഴും അതെന്റെ ഹാൻഡിൽ ഒരു ഒടിഞ്ഞു കിടക്കുവോ. വണ്ടിയല്ലേ, അത് ശരിയാക്കി എടുക്കാലോ. നിങ്ങൾക്ക് കൂടുതലൊന്നും പറ്റാതിരുന്ന ഭാഗ്യായി. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, സിഗ്നലൊക്കെ ഒന്ന് നേരത്തെ ഇട്ടൂടെ. ഫോണിൽ സംസാരിച്ച് സിഗ്നൽ ഇടാൻ മറന്നുപോയി. സോറി സോറി. എന്നെ മനസ്സിലായോ? ഇതേ കൂടുതൽ എന്ത് മനസ്സിലാക്കാം? ഒന്ന് ഓർത്തു നോക്ക്. ആരാ? എന്റെ പേര് ലിൻഡ. എന്നെ ആദ്യമായിട്ട് പെണ്ണുകാണാൻ വന്ന ചേട്ടനാ. 4-5 വർഷമായി. ഓർക്കുന്നുണ്ടോ?
പത്തറുപത് പെണ്ണ് കണ്ട ഞാനിങ്ങനെ ഓർക്കാനും. സിസ്റ്റർ ഇന്ന് ഡ്യൂട്ടിക്ക് കയറുന്നില്ലേ? ഇല്ല സിസ്റ്ററെ, ഞാൻ ഇന്ന് ലീവാണ്. ഇങ്ങതാ സിസ്റ്ററെ, ഞാൻ എടുക്കാം. അവിടെയല്ല, ബട്ടക്സില്. അവിടെ തന്നെ വേണോ? ഒന്ന് ചെരിഞ്ഞ് കയ്യിലെടുത്താ പോരെ. ചെരിയേ. കുഴപ്പമൊന്നുമില്ല പൊന്നമ്മച്ചി, ചെറിയൊരു ആക്സിഡന്റ്. ഇവിടെ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ മോനെ? ഞാൻ ശ്രദ്ധിച്ചതാ അമ്മച്ചി, ഒരുത്തൻ റോങ് സൈഡ് കയറി വന്നതാ. ഏതായാലും അപ്പൊ മുടിഞ്ഞു പോവത്തേ ഉള്ളു അല്ലയോ മോളെ. ഞാൻ ഈ കൊച്ചിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാനെന്നാ പിന്നെ വരാം. ഞാൻ പെണ്ണുണ്ടോ കൊച്ചമ്മേ? നല്ല കൊച്ചല്ലേടാ, നീ എന്താ വേണ്ടെന്ന് വെച്ചേ? അല്ല എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഈ തൊഴിലുറപ്പ് പണി എടുത്ത അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. ഇവന് ഇവിടെ ഇഷ്ടമായ സ്ഥിതിക്ക് വേറൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ജോലി ശരിയാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ കാനഡയിൽ കൊണ്ടുപോകും. എന്നാലും നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. മോളെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് തന്നാ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മനോരേട്ടാ, മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. നാളെ അടച്ചില്ലെന്നേ അമ്മര് തൂക്കിയല്ലോ. ഉണ്ടാമോട്ട് അടയ്ക്കും. മനുഷ്യരുടെ കാച്ചില്ലാതെ നട്ടം തിരിയാ. എന്നപ്പോഴാ അതെങ്ങനാ? ഇവന്റെ കൈ ഒടിഞ്ഞിട്ട് രണ്ടാഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ട്. പിന്നെ എന്ത് പഠിപ്പിച്ചിട്ട് ഇവർക്ക് ഫീസ് കൊടുക്കണ്ടേ? എന്ന് വെച്ചാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്നാ പറ എന്തോ ചൂട് വിടും. അതെ, നന്നായിട്ട് തിളപ്പിച്ചോ, നല്ല ചൂട് വേണം. മക്കൾ കഴിച്ചു? കഴിച്ചു. ഹലോ, എന്താ കേറേ? എനിക്കൊരു 10,000 രൂപ തരുമോ? ആ തരാലോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു, പോകുമ്പോ എങ്ങനെയാ വെറും കൈയുടെ കൂടി പോകുന്നേ? പാടില്ല പാടില്ല, വെറും കൈയുടെ പോകാനേ പാടില്ല. കല്യാണത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. അതെന്തായാലും കയറണം. സുന്ദരി കുട്ടിയായിട്ട് മടോണ പോകാവൂ. പൈസ ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഓ ആയിക്കോട്ടെ. ഓ വെച്ചോ. എടി വെള്ളം ചൂടാക്കിയോ? എന്തായത് ഈ സി ഡിയുടെ പിക്കപ്പ് കോലുകാർ ഇതിനകത്താണോ കുത്തുന്നേ? അല്ല, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് അഴിച്ചത്. എന്നിട്ട്? അല്ല, അപ്പോഴേക്കും നെറ്റ് തീർന്നോയി, അപ്പൊ വീഡിയോ സ്റ്റക്കായി. അപ്പൊ ഞാനും സ്റ്റക്ക് ആവൂല്ലോ സ്വാഭാവികമായിട്ട്. എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നേ? 100 തവണ ഞാൻ പറഞ്ഞതല്ലേ അറിയാത്ത പണി ചെയ്തെന്ന്. ഇങ്ങനെയാണ് ഞാൻ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്കുവെക്കൂട്ടോ? അങ്ങനെയാണ് എനിക്ക് പറയാണ്ട്. എന്ത് പറയാൻ? അത് പറടാ. എന്താ ഈ വഴിക്ക്? ഇവിടെയാണല്ലേ. വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കാനഡ എന്നൊക്കെ പറയുമ്പോ ലൈഫ് സേഫാ, ഒന്നും നോക്കണ്ട. എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം. വെറുതെ അവിടെ പോയി -10 ഡിഗ്രി തണുത്ത് വരക്കേണ്ട കാര്യമുണ്ടോ? മണ്ടത്തരം പറയല്ലേ, അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ലല്ലോ. അമ്മച്ചിയെ തനിച്ചാക്കി ഞാൻ അങ്ങ് പോകത്തില്ല. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. ജീവിച്ചു പോകാനൊക്കെ ഒരു ജോലിയുണ്ട്. ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. കല്യാണക്കാരി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ആലോചിക്കാം. ഹോസ്പിറ്റലിലേക്കാ. ശരി എന്നാ. ശരി.
പാരമ്പര്യമായിട്ട് ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ബാച്ചിലർ ഫാമിലി ആണല്ലോ നമ്മുടെ. ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആജീവനാന്തം നോക്കിക്കോട്ടെ. പോയി ചായ വെച്ചിട്ടോടോ. വെറുതെ അല്ലേ ഇയാൾക്ക് പെണ്ണിട്ടാത്ത. എന്താടാ? ആ നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. ഓ എന്തിന്, എല്ലാ പ്രാവശ്യത്തെ ഒരു ഓസ് ചെലവ് മുഴുവൻ ആവുമ്പോഴും പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം, താൻ വന്നാ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, അവള് വിട്ടില്ലേലോ. ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടോ നേരെ പെങ്കോന്തൻ. നീ പോടാ.